സ്കോട്ട്ലൻഡിൽ ഫ്ലെമിംഗ് എന്നു പേരുള്ള ദരിദ്രനായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കെ അടുത്തെവിടെയോ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കയ്യിലിരുന്ന പണിയായുധങ്ങൾ താഴെയിട്ട് അയാൾ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടി. വയലിനടുത്തുള്ള ചതുപ്പിൽ അരവരെ താഴ്ന്നു കഴിഞ്ഞിരുന്ന ഒരു ആൺകുട്ടി രക്ഷിക്കണേയെന്ന് ഉറക്കെ നിലവിളിക്കുന്നു. ഫ്ലെമിംഗ് ആ കുട്ടിയെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ഫ്ലെമിങ്ങിൻ്റെ വീടിന് മുന്നിൽ മനോഹരമായി അലങ്കരിച്ച ഒരു കുതിരവണ്ടി വന്നു നിന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച കുലീനത്വമുള്ള ഒരു മനുഷ്യൻ വണ്ടിയിൽ നിന്നിറങ്ങി. "താങ്കൾ ഇന്നലെ രക്ഷപ്പെടുത്തിയത് എൻ്റെ മകനെയാണ്," അയാൾ പരിചയപ്പെടുത്തി. "ഞാൻ താങ്കൾക്ക് എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത്?" "ഒന്നും വേണ്ട, പ്രതിഫലം ആഗ്രഹിച്ചല്ല ഞാൻ അങ്ങനെ ചെയ്തത്," കൃഷിക്കാരൻ പറഞ്ഞു. അപ്പോൾ വീടിനുള്ളിൽ നിന്നും ഒരാൺകുട്ടി പുറത്തേക്കിറങ്ങി വന്നു. "ഇതാരാ?" കുതിരവണ്ടിയിൽ വന്നയാൾ ചോദിച്ചു. "എൻ്റെ മകനാണ്. എങ്കിൽ ഞാൻ വേറൊരു നിർദ്ദേശം പറയട്ടെ," ധനികൻ പറഞ്ഞു തുടങ്ങി. "മകനൊരു നല്ല ഭാവി ഉണ്ടായിത്തീരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? എൻ്റെ മകനൊപ്പം അവൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അതേ സൗകര്യങ്ങളോടെ നിങ്ങളുടെ മകനും പഠിക്കട്ടെ. നിങ്ങളുടെ ഗുണങ്ങൾ പകർന്നു കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവൻ ഭാവിയിൽ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന നിലയിൽ മിടുക്കനായിത്തീരുമെന്ന് എനിക്കുറപ്പുണ്ട്," മകൻ്റെ ഭാവിയെ കരുതി കർഷകൻ സമ്മതിച്ചു. കൃഷിക്കാരൻ ഫ്ലെമിങ്ങിൻ്റെ മകൻ രാജ്യത്തെ ഏറ്റവും നല്ല സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി. ലണ്ടനിലെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സ്കൂളിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് മാനവരാശിയുടെ വിധി തന്നെ മാറ്റി എഴുതിയ, നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തമെന്ന് വിദഗ്ധർ വിലയിരുത്തിയ പെൻസിലിൻ എന്ന മഹത്തരമായ കണ്ടുപിടുത്തത്തിനുടമയായി. 1945 വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ സർ അലക്സാണ്ടർ ഫ്ലെമിംഗ്. വർഷങ്ങൾക്ക് ശേഷം ഫ്ലെമിംഗ് എന്ന കർഷകൻ ചതുപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയ ധനികൻ്റെ മകൻ കടുത്ത ന്യൂമോണിയ പിടിപെട്ട് മരണശയ്യയിലായി. കർഷകൻ്റെ മകൻ്റെ കണ്ടുപിടുത്തമായ പെൻസിലിൻ അയാളുടെ ജീവൻ രക്ഷിച്ചു. റാൻഡോൾഫ് പ്രഭു എന്ന ധനികൻ്റെ മകൻ പിൽക്കാലത്ത് ഇംഗ്ലണ്ട് കണ്ട ഏറ്റവും പ്രതിഭാധനരായ ഭരണാധികാരികളിൽ ഒരാളായി, സർ വിൻസെന്റ് ചർച്ചിൽ. ഏതോ മഹാന്റെ വാക്കുകൾ കടമെടുക്കുന്നു. നാം നൽകുന്ന അളവ് പാത്രത്തിൽ തന്നെയായിരിക്കും നമുക്കും ലഭിക്കുക. പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക. ഒരിക്കലും വേദന അറിഞ്ഞിട്ടില്ലാത്തതുപോലെ സ്നേഹിക്കുക. ശൂന്യമായ സദസ്സിന് മുന്നിലെന്ന പോലെ നൃത്തം ചെയ്യുക. ശ്രവിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നതുപോലെ ആസ്വദിച്ചു പാടുക. ദൈവം പ്രതിഫലം നൽകും, തീർച്ചയായും.